മൂന്നാറിലെ ടൂറിസം കേന്ദ്രങ്ങൾ 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുറന്നു. മാട്ടുപെട്ടിയിൽ ബോട്ടിംഗ് പുനരാരംഭിച്ചു. കോവിഡ് ആശങ്കയുള്ളതിനാൽ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള സഞ്ചാരികളുടെ പ്രവേശനം. ബ്രിട്ടീഷ് പൗരന് കോവിഡ് സ്ഥിരീകരിച്ച കഴിഞ്ഞ മാർച്ച് 15 താഴെ വീണതാണ് മൂന്നാറിലെ ടൂറിസത്തിന്. സർക്കാരിന്റെ അനുമതി ലഭിച്ചതോടെ 7 മാസത്തിന് ശേഷം ഉപാധികളോടെയാണ് മൂന്നാറിലെ ടൂറിസം കേന്ദ്രങ്ങൾ പ്രവർത്തനം പുനരാരംഭിച്ചത്. മാട്ടുപെട്ടി ഹൈഡൽ ടൂറിസം പാർക്കിലെ ബോട്ടുകൾ ട്രയൽ റണ്ണിന് ശേഷം നീറ്റിലിറക്കി. നമ്മൾ ബോട്ടുകൾ പരിശോധിച്ചു. ബോട്ടുകളെല്ലാം നല്ല കണ്ടീഷനാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അവർക്ക്. ടൂറിസം പ്രശ്നങ്ങളൊന്നുമില്ല. ബോട്ടിംഗ് പുനരാരംഭിച്ചതോടെ മാസങ്ങളായി പണിയില്ലാതെ പ്രതിസന്ധിയിലായിരുന്ന ജീവനക്കാർ പ്രതീക്ഷയിലാണ്. സ്റ്റാഫ് എല്ലാം വരുമ്പോൾ കഷ്ടപ്പെട്ടോ. ബോട്ടിംഗ് വീണ്ടും ഹൈഡൽ ടൂറിസം TTPS സ്റ്റാർട്ട് ആകുന്നത് ഇതിനാലെ ഗസ്റ്റ് വരുവാങ്ങ നമ്പിക്കയോടെ എല്ലാ സ്റ്റാഫും എതിർപ്പാത്തിട്ട് ഇരിക്കും. ടൂറിസം കേന്ദ്രങ്ങൾ തുറന്നെങ്കിലും കോവിഡ് ആശങ്ക നിലനിൽക്കുന്നതിനാൽ മൂന്നാറിലെത്തുന്ന സഞ്ചാരികളെ സർക്കാർ കർശനമായി നിരീക്ഷിക്കുന്നുണ്ട്. ബോട്ട് ഡ്രൈവേഴ്സിന് നമ്മൾ ഫേസ് ഷീൽഡ്, മാസ്ക് തുടങ്ങിയ സാധനങ്ങളെല്ലാം കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യണമെന്നുള്ള നിർദ്ദേശമുണ്ട്. കൂടാതെ ഓരോ പ്രാവശ്യം ബോട്ടിംഗ് കഴിയുമ്പോൾ ലൈഫ് ജാക്കറ്റുകൾ അണുനശീകരണം വരുത്തി ഉപയോഗിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. വീണ്ടും തുറന്ന മാട്ടുപെട്ടി ഹൈഡൽ ടൂറിസം പാർക്കിൽ ആദ്യ ദിനം 11 പേർ മാത്രമാണ് എത്തിയത്. എന്നാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നും ഇതോടെ വിനോദസഞ്ചാര മേഖലയിലെ വർദ്ധിക്കാലത്തിന് വിരാമമാകുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് മൂന്നാറുകാർ.